നമസ്കാരം. ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിന്ധു നന്ദകുമാർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറം. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാസമായി ലോകമെമ്പാടും ആചരിക്കുന്ന ഫെബ്രുവരി നമുക്കും ഏറെ പ്രിയങ്കരമാണ്. ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറം ആദ്യമായി മലയാളത്തിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു എന്നത് തന്നെയാണ് ഇതിന് കാരണം. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഒരു പിടി നല്ല എഴുത്തുകാർ ചേർന്ന് എഴുതിയ കുറച്ച് കവിതകളാണ് ഈ കവിതാ സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നത്. ഇതിനകം തന്നെ പലരും അത് വാങ്ങി വായിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ പുസ്തകത്തിനൊപ്പമുള്ള ചിത്രങ്ങളും പലരും അയച്ചു തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ലിങ്ക്ഡിൻ പേജിലും ഞങ്ങൾ ഓരോ ദിവസമായി പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇനിയും നിങ്ങളത് വാങ്ങിയിട്ടില്ലെങ്കിൽ, വാങ്ങി വായിച്ചിട്ടില്ലെങ്കിൽ മടിക്കാതെ വാങ്ങി വായിക്കുക. ഇതിനു മുമ്പ് നമ്മൾ പ്രസിദ്ധീകരിച്ച മ്യൂസിങ്സ് എന്ന പേരുള്ള ഇംഗ്ലീഷ് ആന്തോളജിക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹവും സപ്പോർട്ടുമാണ് ഞങ്ങളെ മുന്നിലേക്ക് നയിച്ചത്. അതുകൊണ്ട് മ്യൂസിങ്സിന് കൊടുത്ത അതേ സപ്പോർട്ട് വാതായനങ്ങൾക്ക് തരണമെന്ന് ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. കച്ചേരി പാടുവാൻ പാട്ടൊന്ന് ചോദിച്ചു പുള്ളിക്കുയിലിൻ്റെ കൂട്ടിലെത്തി. പുള്ളിക്കുയിലിന് പാട്ടറിയാം, പക്ഷേ പാട്ടിന് ചേർന്ന വരികളില്ല. പാട്ടിന് ചേർന്ന വരികളെ ചോദിച്ച് ഭാവകവിയുടെ വീട്ടിലെത്തി. ഭാവകവിക്ക് വരികളറിയാം, പക്ഷേ പാടുവതെങ്ങനെ, ഞാൻ ഊമയല്ലേ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾക്കെതിരായി അർജുൻ ശ്രീകുമാർ എന്ന കവി എഴുതിയ വരികളാണിത്. വരികൾ എത്ര ലളിതം! വളരെ ചെറിയ വാക്കുകളിലൂടെ ശക്തമായ അർത്ഥമാണ് അദ്ദേഹം ഇതിനകത്ത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വളരെ ലളിതവും വായിക്കാൻ രസകരവുമായ കവിതകൾ കോർത്തിണക്കിയതാണ് വാതായനങ്ങൾ. വിധിയും കർമ്മവും നമ്മൾ ഓരോരുത്തരോടും കാണിച്ചു കൊണ്ടിരിക്കുന്ന ആഭാസത്തരങ്ങളെല്ലാം മാറ്റി നിർത്തി വായനയുടെ ലോകത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറം. നന്ദി, നമസ്കാരം.